നമസ്കാരം എല്ലാവർക്കും എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിവേഴ്സിനെ പറ്റിയിട്ടാണ് അപ്പൊ ഇന്ത്യയിലെ റിവേഴ്സിനെ പറ്റിയിട്ട് സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കുന്നുണ്ട് ഡിഗ്രി ലെവലുകാര് പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ മാർക്കും സ്കോർ ചെയ്യാമെന്ന് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇപ്പോഴും പറയുന്നു നിങ്ങൾ പഠിക്കേണ്ടത് ചാപ്റ്റർ നമ്പർ ത്രീ ആണ് ജോഗ്രഫി ഫസ്റ്റ് എന്ന് കടപ്പുണ്ട് സമഗ്രയില് ടെക്സ്റ്റ് ബുക്ക് എടുക്കുക ജോഗ്രഫി ഫസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം എടുക്കുക അതിനകത്ത് ചാപ്റ്റർ നമ്പർ ത്രീ നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്ന മലയാളം പോർഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അതിനകത്ത് കിട്ടും അതായത് ഇപ്പൊ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഈ ഒരൊറ്റ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് സിന്ധു നദി ഗംഗാ നദി ബ്രഹ്മപുത്ര നദിയെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പൊ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട് അതിനുശേഷം നിങ്ങൾ ഉപദ്വീപിയ നദികളെ പറ്റിയിട്ട് പഠിക്കാം ഇനി ഇത് നിങ്ങൾക്ക് ഇപ്പം ഒറ്റയടിക്ക് ഇതിലേക്ക് പോകാൻ വയ്യാത്ത പുതിയ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പത്താം ക്ലാസ്സിനകത്തെ ആദ്യത്തെ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ ഇന്ത്യയുടെ ഇന്ത്യയുടെ ചാപ്റ്റർ ഉണ്ട് അതിനകത്ത് ഇന്ത്യയുടെ വൈവിധ്യങ്ങളുടെ ഇന്ത്യക്കകത്ത് ഒരു പകുതി പോർഷൻ എത്തുമ്പോ തൊട്ട് നമുക്ക് ഇന്ത്യയുടെ റിവേഴ്സിനെ പറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഉപദ്വീപീയ പീഠഭൂമി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് താഴോട്ട് വരുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് കിടപ്പുണ്ട് ഇവിടെ ഓരോന്നും അതായത് പ്രധാന പോഷക നദികൾ ഇത് വേണമെന്നെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം ഇത് മിക്കപ്പോഴും പ്ലസ് ടു ലെവൽ വരെയുള്ള ചോദ്യങ്ങൾ മാത്രമേ ഇവിടെ കാണാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾ ഡിഗ്രിക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നീരൊഴുക്ക് വ്യൂഹം പഠിക്കുക അപ്പൊ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നാല് ലിങ്ക് കൊടുത്തിട്ടുണ്ട് നാല് ലിങ്കിനകത്ത് ഈ മൊത്തം നദികളെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത ഒരു ക്ലാസ് ആണ് കിടക്കുന്നത് അതിനുശേഷം അഞ്ചാമത് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ അഞ്ചാമത്തെ ലിങ്ക് എന്ന് പറയുന്നത് വിവിധോദ്ദേശ പദ്ധതികൾ നദീതട വിവിധോദ്ദേശ പദ്ധതികൾ എന്ന് പറയുന്ന മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് വാലി അങ്ങനെ ഉടനോണ്ടല്ലോ അതിനെ പറ്റിയിട്ട് ഒരു ക്ലാസ് ആണ് കേട്ടോ അപ്പൊ മാക്സിമം അത് യൂസ് ചെയ്യുക വേണ്ടവര് നാല് വീഡിയോ കണ്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത ക്ലാസ് തന്നെയാണ് പിന്നെ പറയാനുള്ളത് ഈ നദിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇപ്പൊ പി ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനുശേഷം യു പി എസ് സി ലെവലിൽ സിന്ധുവിനെ പറ്റിയിട്ടും ബ്രഹ്മപുത്രയെ പറ്റിയിട്ടും ഗംഗയെ പറ്റിയിട്ടും പോഷക നദിയെ പറ്റിയിട്ടും സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട് അതും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നദി എന്ന് പറയുന്ന പോർഷൻ നമുക്ക് കുറയ്ക്കുന്നതായിരിക്കും അപ്പം പല പോർഷനായിട്ടായിരിക്കും നമ്മൾ നദികൾ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ നദി കംപ്ലീറ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ കണ്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക അതിനുശേഷം പി എസ് സി ചോദിച്ചിട്ടുള്ള നദികളെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ യു പി എസ് സി ചോദിച്ചിട്ടുള്ള നദികളെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ കൂടെ കവർ ചെയ്യുമ്പോൾ ഇന്ത്യൻ റിവേഴ്സ് നമുക്ക് കുറയ്ക്കും പിന്നെ എവിടെ നിന്ന് ചോദിച്ചാലും നമ്മൾ ആൻസർ ചെയ്തു ഓക്കെ അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ കാണുന്ന ബൈ